കഴിഞ്ഞ 30 വർഷമായിട്ട് ധൻബാദിലെ സരസ്വതി ദേവി മൗനവ്രതത്തിലാണ്. അപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്ന ദിവസം മാത്രമേ മിണ്ടുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഇങ്ങനെ സരസ്വതി ദേവി ഒരു മൗനവ്രതത്തിലേക്ക് കടന്നത് എന്നാണ് അവരുടെ കുടുംബം പറയുന്നത്. അങ്ങനെ നാട്ടുകാർ അവരെ മൗനി മാത എന്നാണ് വിളിക്കുന്നത്. ഈ മാസം 22-ന് മൗനി മാത സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് അർജുൻ പീതാംബരൻ ചേരും. അർജുൻ, അങ്ങനെ മൗനി മാത സംസാരിക്കാൻ വീണ്ടും തുടങ്ങുകയാണ് 22-ന്. അപ്പോൾ എന്തൊക്കെയാണ് കുടുംബം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ? സേതു, മൗനിമാതയുടെ സരസ്വതി ദേവിയുടെ വായിൽ നിന്നും വരുന്ന ആദ്യ വാക്കുകൾ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പതിൽ തന്നെയാണ് എല്ലാവരും ഒരുപോലെയുള്ളത്. ഈ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായ 1990-കളിൽ, പ്രത്യേകിച്ചും 92-ലെ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന ആ ഒരു സമയത്താണ് ഈ സരസ്വതി ദേവിയുടെ കഥ തന്നെ ആരംഭിക്കുന്നത്. പിന്നീട് രാമക്ഷേത്രം പണിയുന്നത് വരെ, അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നവരെ, പണി പൂർത്തിയാവുന്നത് വരെ താൻ മൗനവ്രതത്തിലായിരിക്കും എന്നുള്ളൊരു കാര്യം പറയും. അതിനുശേഷം ഏകദേശം 32 വർഷമായി അവർ ഈ മൗനവ്രതം അനുഷ്ഠിച്ച് വരികയാണ്. വീട്ടുകാരുമായി സംസാരിക്കുന്നതെല്ലാം തന്നെ സൈൻ ലാംഗ്വേജിലൂടെയും അതുപോലെ തന്നെ പേപ്പറിൽ പേന കൊണ്ടെല്ലാം തന്നെ എഴുതിയിട്ടുമാണ് ഇവർ വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഈ കാത്തിരിപ്പ്, 32 വർഷം നീണ്ട കാത്തിരിപ്പിനാണ് ഒരു അവസാനമാകുന്നത്. 22-ാം തീയതി ഉണ്ടാകുന്ന പ്രതിഷ്ഠാ ദിനത്തോടുകൂടി, ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തോടുകൂടി അവരുടെ മൗനവ്രതം അത് അവസാനിപ്പിക്കും. ഈ പ്രതിഷ്ഠാ ചടങ്ങിന് എത്താനായിട്ട്, ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്രത്തോളം ആളുകൾക്ക് ആണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാം. വളരെ സെലക്റ്റീവായിട്ട് മാത്രമാണ് വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ തന്നെ BJP ഉത്തരാഖണ്ഡ് സർക്കാരും ചേർന്ന ആ ക്ഷണവും അതുപോലെ തന്നെ ഈ ക്ഷേത്ര ട്രസ്റ്റെല്ലാം ആ ക്ഷണം നടത്തിയിരിക്കുന്നത്. അതിൽ ക്ഷണം ലഭിച്ചിരിക്കുന്ന ഒരാൾ കൂടിയാണ് സരസ്വതി ദേവി. അതിനവരുടെ ആ ഒരു വ്രതത്തിന്, ആ മൗനവ്രതത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം ഈ ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്താണ് ഈ മൗനവ്രതത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം രാമക്ഷേത്രം പണി പൂർത്തിയായി ആ പ്രതിഷ്ഠാ ഉണ്ടാകുന്ന ദിവസം തന്നെ അവർ, നമുക്ക് ഈ മാസം 22 വരെ നമ്മളത് കാത്തിരുന്നേ മതിയാവുകയുള്ളൂ.